elimbileri estate പോവാനായി ഇനി ഇവിടെ ഒരു ഒരു 50 മീറ്റർ കൂടി ഫ്രണ്ടിലേക്ക് പോയാൽ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് ആ ഒരു ജീപ്പിൽ നമ്മൾ പോകും ഇപ്പോ പോകുന്ന വഴിയിൽ അടിപൊളി എന്താ പറയണ്ടേ ഫുൾ നല്ല അടികിടലും തേയിലത്തോട്ടമുണ്ട് പിന്നെ ഈ മഴ കാരണം നല്ല ഫോഗും കൂടി വരുന്നുണ്ട് നല്ല ഫോഗ് എല്ലാം കേറി ഇനിപ്പോ ഒരു ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഈ റോഡ് ഫുള്ളും ഈ ഫോഗ് കൊണ്ട് മൂടുന്ന ഒരു അവസ്ഥയാണ് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് ഈ മേപ്പാടി മേപ്പാടി വയനാട്ടിൽ വന്നിട്ട് ചിലപ്പം മിസ്സായ ആൾക്കാരുണ്ടാവും പക്ഷെ എന്നാൽ നിങ്ങൾ മേപ്പാടി എന്തായാലും വരിക അടിപൊളി വ്യൂ ആണ് വ്യൂവിൻ്റെ ഒരു എന്താ പറയണ്ടേ ഫുൾ ഫോഗ് കൊണ്ടുള്ള കളിയാണ് ഇവിടെ അപ്പോൾ നമ്മൾ എലിമ്പിലേരി ഫോറസ്റ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ നമ്മൾ വണ്ടിയിലിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ജീപ്പിൽ ഒരു 6 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലേക്ക് ജീപ്പിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇതാ എലിമ്പിലേരി എസ്റ്റേറ്റിലേക്ക് പോവാണ് ഇവിടെ താഴെ വണ്ടി വെക്കണം വണ്ടി വെച്ചിട്ട് ഇവരുടെ ജീപ്പ് സർവീസ് ഉണ്ട് ഈ ജീപ്പിലാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഇപ്പം തന്നെ 5 മണിയിലാവുമ്പം തന്നെ നല്ല ഇരുടെല്ലാം വരുന്നുണ്ട് വേറൊരു അടിപൊളി കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫോഗ് ഏത് അതില്ല മറ്റേ നമ്മളെ ഇത് ഡ്യൂപ്പ് ശേഷി ഇട്ടിട്ടായിരുന്നു എന്നാൽ നേരത്തെ നമുക്കെല്ലാം കുറച്ച് ലേറ്റ് ആയി അവിടെ ആയതുകൊണ്ടാണ് അതിൻ്റെ വന്നില്ലെങ്കിൽ ഈ ഗൾഫിലെ ആൾക്കാർ വണ്ടിനെ കൊണ്ട് വിളിക്കും പോലെയാണ് ഈ ഹൈ റേഞ്ചിലെ ആൾക്കാർ ജീപ്പ് കൊണ്ട് വിളിക്കുന്ന പോലെയല്ലേ ഇവിടെ ആന ഒരു മാസത്തിന് മേലെ കണ്ടിട്ടില്ല അങ്ങനെ കൊണ്ടുപോകുന്ന സ്ഥലമില്ലേ അതെ ഏലക്കടത്ത് കൂട്ടിനട്ട കുറച്ച് മറിച്ചു കൊണ്ടോ വീട്ടിലേക്ക് ഇതാണ് റിവർ സൈഡ്
അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. എളിമ്പലേരി എസ്റ്റേറ്റിലാണ് ഇപ്പൊ ഉള്ളത്. ആറു മണിയാകുമ്പോഴും ഭയങ്കര ഇതാണ്. നമ്മൾ വന്നിട്ട് ഫുള്ള് ജാക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. അത്രക്കും തണുപ്പാണ്. ഭയങ്കര ഡ്രസ്സുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. പിന്നെ നമ്മൾ വരുന്ന വഴി ഉണ്ട്, വന്ന വഴി ഇതാണ്. പിന്നെ ഒരു കല്ല് എന്താ പറയുക, ഓഫ് റോഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അവിടെ കുറച്ച് ടെൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ചെറിയ ചെറിയ ടെൻസെല്ലാം ഉണ്ട്. പിന്നെ വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിവർ സൈഡിലാണ് കുറച്ച് ടെൻ്റുകളുണ്ട്. അത് വേണം. കായലേക്ക് പുഴയാണ്. ആ പുഴ കേടിലാണ് ഈ കുറച്ച് ടെൻ്റുകൾ അടിച്ച് വെച്ചത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ മാത്രം വലിയ റെസ്റ്റോറൻ്റ് അല്ല, പക്ഷെ എന്നാലും ഇവിടെ വരുന്നവർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഇനി ചായ കുടിക്കാൻ പോകണം. ചായക്ക് ഉള്ളി വടയും പൊരിച്ച ഇങ്ങനത്തെ സ്നാക്ക് ആണെങ്കിലും കിട്ടുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഡിന്നർ കിട്ടും. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ടെൻറ്റിലേക്ക് പോകൂ. ചായ കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞിട്ടാണ് ടെൻറ്റിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ചായയും ഉള്ളി വടയും ഇന്നിവിടെ ഇതൊന്നും പോരല്ലേ ചായ. നമ്മൾ ഇനിയിപ്പോൾ ഈ തണുത്ത അന്തരീക്ഷത്തിൽ ചായയും ഉള്ളിവടയും കുടിക്കാൻ പോകുന്നു. ഓ, അതിനൊരു സോസലുണ്ടല്ലേ. അപ്പൊ ഇവിടെ നൈറ്റ് ആയപ്പോ ഈ ഒരു നേരത്തെ കണ്ട നമ്മൾ ആ ഒരു റിവർ, അതായത് ഒരു പുഴ, ആ പുഴൻ്റെ സൗണ്ട് നല്ലോണം കൂടി, വെള്ളം നല്ലോണം മോളിന്ന് ശക്തിയിൽ കുത്തി ഒലിക്കുന്നുണ്ട്. അവൻ ഞാറിയില്ല, പൊട്ടൂലായിരിക്കും. ഇല്ലാടി എല്ലാരും ആടുന്നേ, ആടിക്കോ ഊഞ്ഞാലാടി. ഒന്നേ ഉള്ളു ഊഞ്ഞാല്. ആ ഊഞ്ഞാലാടി കളിക്കാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് തീരെ, നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ വളരെ സ്ലോ, എന്താ പറയണ്ട, ഒരു സൗണ്ടും ഇല്ലാത്തൊരു പുഴയിന്. ഇപ്പം നല്ലോണം ഭയങ്കര സൗണ്ട്, വെള്ളം മോളിൽ നിന്ന് ഒലിച്ച് വരുന്ന ഭയങ്കര സൗണ്ടാണ്. ആ ആ, ഇതിലൂട്ട് വെള്ളം വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെയാണ് ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ ഇട്ടുതരാം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. അപ്പം ഈ എളിമ്പലേരിൽ ഈ ഒരു പിന്നെ ടെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിവർ സൈഡ് ടെൻ്റാണ്. കണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് ടെൻറ്റുകൾ ചായല് നേരെ പുഴൻ്റെ നേരെ മുകളിലായിട്ട് നമുക്ക് ഈ പുഴൻ്റെ ഒച്ച കൊണ്ട് ഉറങ്ങും. അടിപൊളിയാണ്. അപ്പം എളിമ്പലേരി എസ്റ്റേറ്റിലാണ് ഉള്ളത്. ഗ്രീൻ ഫോറസ്റ്റ്. ഇത് റെയിൻ ഫോറസ്റ്റ്, ഗ്രീൻ ഫോറസ്റ്റാണ്. റെയിൻ ഫോറസ്റ്റ്, റെയിൻ ഫോറസ്റ്റ്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഊഞ്ഞാലാണ് കേട്ടോ. വാവ്, എന്താ സുഖം. പിന്നാന്ന് വെച്ചാൽ ഡിസംബർ ആണ്, തണുപ്പുകൊണ്ട് ഒരു രക്ഷയില്ല. ബാക്കിൽ നമ്മൾ പുഴ കണ്ടോ, ഈ പുഴന്റെ സൈഡിലുള്ള, അതായത് റിവർ സൈഡിലുള്ള ടെൻ്റ് ആണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എളിമ്പലേരിയിലെ പോലത്തെ മറ്റുള്ള ടെൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഈ വയനാട് വേറെ എവിടെയില്ല. സത്യമാണ്. അപ്പൊ കണ്ടോ, ഈ ഒരു സമയത്തിൽ നല്ല പാതിരാത്തി ഇങ്ങനെ തണുത്ത കാറ്റും കൊണ്ട് ബാക്കിലുള്ള ആ ഒരു റിവറിൻ്റെ ആ ഒരു എന്താ പറയുക, മധുര എന്നാ എന്താ സംഗീതം, അങ്ങനെ പറയും. അപ്പൊ ആ ഒരു സംഗീതം വഴിഞ്ഞ ഊഞ്ഞാൽ അടിപൊളി വൈബ്സ് അല്ലേ. നമ്മൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് കുറേ ഊഞ്ഞാൽ
അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നിങ്ങൾ ഇനി വയനാട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എലിമ്പിലേരി ഇവിടെ വന്നിട്ട് ഇത് ആസ്വദിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ ഉണ്ട്. നമ്മൾ നേരത്തെ വന്ന് ചായ കുടിച്ച് ചായയും ഉള്ളിവടയാണ് നേരത്തെ കുത്തിയത്. അതായത് നമ്മൾ വെച്ച് റൂമിൽ പോയി ഫ്രഷപ്പായി. ഇതിവിടെ ഊഞ്ഞാലുണ്ട്. ഇതൊക്കെ ഇത് രാത്രിക്ക് അധികം ആർക്കും മനസ്സിലായി ഊഞ്ഞാലുള്ളതാണ്. ഊഞ്ഞാലാടി ഇനി നമുക്ക് ഡിന്നർ ഉണ്ട്. ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് രാവിലെ നമുക്ക് ആ ബാക്കാണ് ഇതാണ് പറഞ്ഞത് അങ്ങോട്ടേക്ക് ആ മൗണ്ടനിലേക്ക് ട്രക്ക് അടിപൊളി അടിപൊളി. ഇതാ നമ്മളെ ഊഞ്ഞാലിന്റെ ഇതാ ഫുള്ള് പൊട്ടിയമാരാ ഇല്ലാല എന്തായാലും ആ ഒരു കഷ്ണം മുറിച്ചു. അപ്പൊ നമ്മളിവിടുന്ന് ഊഞ്ഞാൽ വാടി അടിച്ച് പൊളിച്ച് എലിമ്പിലേരി എസ്റ്റേറ്റിൽ വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഈ റിവർ സൈഡ് ടെന്റ് സ്റ്റേ നിങ്ങൾ എടുക്കണം. അടിപൊളി വൈബാണ്. ഒന്നാമത് ഈ ലൈറ്റ്, പിന്നെ ഒന്നാമത് ഈ വെള്ളം വരുന്ന സൗണ്ട്, പിന്നെ ഈ ഊഞ്ഞാൽ അല്ലേ. ഈ ഊഞ്ഞാൽ സംഭവം വിളിച്ചിട്ടുണ്ടോ? ഈ ഊഞ്ഞാൽ അടി ക്യാരംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ നമുക്ക് ക്യാരംസ് എല്ലാം കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സാധനം വരുന്നു. തൽക്കാലം ഇതിനെ വേറൊരു സാധനം എടുക്കില്ല ചേട്ടാ. ഒന്നും കാണുന്നില്ല ഇതാണ്. അപ്പൊ ഇതാ നല്ല അടിപൊളി സംഭവം ഉണ്ട് ഇവിടെ. ക്യാരംസ് എല്ലാം ഉണ്ട്. ഞാൻ ഞാനും അടിക്കട്ടെ. ഇതാ ഉള്ളു പാട്ട്. വേറെ ഗീ റൈസ്, ചപ്പാത്തി, ചിക്കൻ കറി, കോളിഫ്ലവർ ആണ് കേട്ടോ. ചിക്കൻ കറി ആണോ? മട്ടൻ ഒന്നും thank you.
വഴി ഇത്തിരി ട്യൂണിൽ പറ വേഗത്തിനോട് പറ പറ വേഗം ഹസീന പാടു അങ്ങനെ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് ടെൻറ്റ്, അടിപൊളിയാണ്, പുതിയതാണ്, ഫ്രഷാണ്, നീറ്റാണ്. ടു ലെയറാണ് ഈ ടെൻറ്റിന് വരുന്നത്. അപ്പം ഇതിനുള്ളിൽ ചെറിയ ലൈറ്റാണ്. എല്ലാവരും ഉള്ളിൽ കടന്നിറങ്ങി. ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇനി ബാക്കി വിഷസ് രാവിലെ. ഗുഡ് നൈറ്റ്. അപ്പം നമ്മൾ ഇന്നലെ അടിപൊളിയായിട്ട് ഉറങ്ങി, ഇപ്പം എണീച്ചിട്ടേ ഉള്ളൂ. ഈ റിവർ സൈഡ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഉറങ്ങുന്ന സമയത്ത് നമുക്കങ്ങനെ വലിയ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. ഇതിനുള്ളത് വളരെ സുഖമാണ്, ഭയങ്കര സൗണ്ട് കുറഞ്ഞിട്ട് ഇതിനുള്ള കുറച്ചൊരു ചൂടും കൂടി നമുക്ക് അനുഭവപ്പെടും. അടിപൊളി സംഭവമാണ് ഈ ടെൻറ്റ് സ്റ്റേ. ഇത്രയും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ശരിക്കും ഒരു ഒത്തൊരു കാടിൻ്റെ നടുക്കാണുള്ളത് ഈ എലിമ്പിലേരി എസ്റ്റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു വൈബല്ലേ കാടിൻ്റെ ഉള്ളിൽ ഉറങ്ങുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാളും ഇന്നലെ ഈ ടെൻറ്റിലായിരുന്നു നമ്മൾ ഉറങ്ങി. ശരിക്കും ഒരു ടെൻറ്റിലൊരു മൂന്നാക്കെങ്കിലും ഉറങ്ങാം, അത്രക്കും വലിയൊരു ടെൻറ്റാണ്. പിന്നെ ടെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, പുതിയ ടെൻറ്റാണ്. നമ്മൾ വരുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു, പുതിയ ടെൻറ്റാണ്. പിന്നെ ബെഡും കുറച്ച് ഇതെല്ലാം കുറച്ച് ബ്ലാങ്കറ്റുകൾ ഞാൻ കുറച്ച് ആയിട്ട് കാണിച്ചു തരാം. അപ്പം കുറച്ചും കൂടി ലൈറ്റ് വരാനുണ്ട്, 6 മണിയായിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ പലരും തേച്ച് ചായ കുടിച്ച് നേരെ ട്രക്കിംഗ് ഉണ്ട്. ഇവിടെ ചെമ്പ്ര പീക്ക്, വയനാട്ടിലെ ചെമ്പ്ര പീക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ചെമ്പ്ര പീക്കിലേക്കാണ് ഇനി കുറച്ച് കഴിഞ്ഞുള്ളൊരു ട്രക്കിംഗ് ഉള്ളത്. പിന്നെ കുറച്ചൊരു സ്ട്രീം ബാത്തും കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ കുറച്ച് അഡ്വഞ്ചേഴ്സും കൂടി ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മളിനി പല്ല് തേച്ച് ചായ എല്ലാം കുടിച്ച് നേരെ നമ്മൾ അഡ്വഞ്ചറിലേക്ക് കടക്കാൻ പോവാണ്. അതിൻ്റെ സൗണ്ടാ കിളിയെ വേഴാമ്പലാണോ അല്ലെങ്കിൽ അങ്ങനെ 6 മണിയായി. നല്ല തണുപ്പാണ്. ഞാൻ ജസ്റ്റ് ഇന്നലെ ചെറുങ്ങനൊന്ന് കഴിച്ചാൽ നമ്മൾ രണ്ടാളും കഴിക്കുന്നതാണ്. ഇവിടെ ഒരു ഏകദേശം ഒരു 6-10 ആഴ്ചയുള്ളൂ. കുറച്ചും കൂടി ലൈറ്റ് വരാൻ ബാക്കിയുണ്ട്. ഇനി നമ്മൾ പല്ലളം വെച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രക്കിങ്ങിനായിട്ട് പോവും. ഇത് പുതിയ ടെൻറ്റാണ്, നിങ്ങൾ കാണുന്നില്ല, പുതിയ ടെൻറ്റാണ്, ഫ്രഷ് പീസാണ്, നല്ല വൃത്തിയുണ്ട്. അതാണ് ഞാൻ മെയിൻ നോക്കിയത്. ടെൻറ്റെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല സർവീസാണ്. പിന്നെ ബെഡെല്ലാം നിങ്ങൾ കാണണം, നല്ല സോഫ്റ്റായിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന സ്ഥലം. എന്തായാലും ഫാമിലി ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും ബാക്ക് പാക്കേഴ്സ് ആണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ വയനാടൊന്ന് വന്ന് കാണാം. വയനാട് കണ്ടാലും കണ്ടാലും ഈ എലിമ്പിലേരി എസ്റ്റേറ്റ് മിസ്സാക്കാൻ പാടില്ല. കാരണം ഇതെല്ലാം ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട സ്ഥലങ്ങളാണ്. നിങ്ങൾ നോക്കിയാൽ ഫുള്ള് മരങ്ങളാണ്, നമ്മൾ വലിയൊരു കാടിൻ്റെ നടുവിൽ തന്നെയുള്ളത്. പിന്നെ ഏറ്റവും വലിയ രസം ഇതിൻ്റെ റിവറാണ്. സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല,
അങ്ങോട്ടേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോവാം. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ഇന്നലെ മോന്തിക്ക് കുറച്ച് അതിൻ്റെ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ കാണിച്ചു കൊടുക്കണം. ഇന്നലെ അവിടെയായിരുന്നു നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം പ്രദേശം എല്ലാം കഴിഞ്ഞു. ഇന്നലെ അവിടെ നല്ല കാണിച്ചായിരുന്നു. ബാക്കിയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ കണ്ണിൽ വെച്ച് ഫ്രഷപ്പായി ഇല്ല ഈ ഫോട്ടോ എടുക്കണം. അങ്ങനെ നമ്മൾ രാവിലെയാണ് നല്ലോണം തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഫ്രഷായി, നല്ല മുഞ്ചായി. എന്നാൽ നമ്മൾ ട്രക്കിംഗ് ആണ് നേരെ ആ കാണുന്ന ചെമ്പ്ര പീക്കിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു പകുതി വരെ പോകുന്ന പറയുന്നത്. നല്ല വിഷ്വൽസ് ഉണ്ട്, നല്ല രാവിലെ ഇട്ടുതരാം. ഓക്കെ, അപ്പം നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോവാണ്. ഫസ്റ്റിൽ വാ. അയ്യോ ഓക്കെ. ഇപ്പം നമ്മൾ നടന്ന് നടന്ന് നേരെ ഇവരൊരു ട്രക്കിംഗ് ഉണ്ട് രാവിലെ തന്നെയുള്ള. അപ്പോൾ വന്നിട്ട് നമ്മൾ ഈ ബാക്കി സാധനങ്ങളും കാണിച്ചു കേട്ടോ. ഒന്നും നന്നാതെ നേരെ ഇല്ല, നേരെ മുകളിലേക്ക് പോവാം. ഇതാണ് ടെൻറ്റ്. ഇതിൽ ഏകദേശം ഒരു മൂന്നാൾക്ക് നല്ലോണം കിടക്കാൻ പറ്റും. അടിപൊളിയാണ്, പുതിയതാണ്. പുതിയ ബെഡ്, പുതിയ ടെൻറ്റ്, പുതിയ തലയണ, പുതിയ പുതുപ്പ്, അടിപൊളി സ്ഥലം. നല്ല നീറ്റും നല്ല ഫ്രഷും ആണ്. അതുതന്നെ നിങ്ങൾ ആ ഒരു പേടിയൊന്നും വേണ്ട, ഫുൾ സേഫ്റ്റി ആണ്. എലിമ്പിലേരിയിലെ ടെൻറ്റുകളാണിത്. ഫാമിലി ആയിട്ടും ബാക്ക്പേഴ്സ് ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും എങ്ങനെ വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ, അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ എത്തുക, പിറ്റേന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചെക്കൗട്ട് ആണ്. ഇങ്ങനെ റിവർ സൈഡിൽ ഊഞ്ഞാലും ആടിക്കൊണ്ട് നമുക്ക് അടിപൊളി ദിവസം ഇവിടെ ആഘോഷിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ എലിമ്പിലേരിയിലെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഇന്ന് നമ്മൾ നേരെ പോയത് 900 കണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രി ഇതിന് വേറൊരു സ്റ്റൈലും പകലും വേറൊരു സ്റ്റൈലാണ്. ഇപ്പം നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇന്ന് നമ്മൾ നേരെ 900 കണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ റിവർ സൈഡിൽ നമ്മളിവിടെ ഉറങ്ങിയിരുന്നില്ല, ഇവിടെ ഈ ഒരു ടെൻറ്റിലാണ്. ഈ റിവർ സൈഡിൽ ടെൻറ്റ്, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പാറ്റിപ്പോലെ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇറങ്ങാനും കുളിക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ഈ ഒരു ലിക്കറും അവും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ചിട്ട് പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അത് എലിമ്പിലേരി എസ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിലായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക.